സ്വതവെ പദം പറഞ്ഞ് കരയാനായിരുന്നു എപ്പോഴും കെ എസ് ആർ ടി സിയുടെ വിധി. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടുന്ന ഒരു ദീർഘദൂര യാത്രയായിരുന്നു എപ്പോഴും കെ എസ് ആർ ടി സിക്ക്. ഇപ്പോഴിതാ COVID-19 പേരിലും ഈ നരകയാതന കെ എസ് ആർ ടി സിയെ വിടാതെ പിന്തുടർന്നിരിക്കുകയാണ്. കിലോമീറ്ററിന് 30 രൂപയിൽ താഴെ വരുമാനമുള്ള ട്രിപ്പുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാൻ കെ എസ് ആർ ടി സി വിവിധ യൂണിറ്റുകളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് നാട്ടിൻപുറങ്ങളിലെ യാത്രകളെയായിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല, തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സമയത്ത് ഈ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചാൽ ആളുകൾ തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഒരു ട്രിപ്പിൽ ആകെ ബസ് ഓടിയ ദൂരവും ലഭിച്ച വരുമാനവുമായുള്ള അനുപാതം കണക്കാക്കിയാണ് ഓരോ ബസ്സും 1 കിലോമീറ്ററിന് എത്ര രൂപ വരുമാനം തേടുന്നുണ്ടെന്ന് കണ്ടെത്തുന്നത്. ഇതനുസരിച്ച് നിലവിൽ ഭൂരിഭാഗം ഓർഡിനറി സർവീസുകളും 30 രൂപയിൽ താഴെ വരുമാനമാണ് നേടുന്നത്. ശരാശരിയിൽ വൻ ഇടിവ്. ഈ മാസം 1 സംസ്ഥാനത്തെ മുഴുവൻ കെ എസ് ആർ ടി സി ഡിപ്പോകളുമായി ആകെ ഓപ്പറേറ്റ് ചെയ്തത് 14,21,145 കിലോമീറ്റർ ആണ്. ആകെ വരുമാനം 4,86,38,585 രൂപയും. ഇതനുസരിച്ച് 1 കിലോമീറ്ററിൽ 34.22 രൂപയാണ് ശരാശരി വരുമാനമായി കണക്കാക്കുന്നത്. 2 ഇത് കിലോമീറ്ററിന് 38.01 രൂപയായി വർദ്ധിച്ചു. ആരോഗ്യവകുപ്പും സർക്കാരും കോവിഡ് ബോധവൽക്കരണം ഊർജിതമാക്കുകയും ജനങ്ങൾ സ്വയം നിയന്ത്രണങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ തുടങ്ങിയ 10 ശേഷമാണ് കെ എസ് ആർ ടി സി വരുമാനത്തിൽ വൻ ഇടിവുണ്ടായത്. 11 കിലോമീറ്ററിന് 30.64 രൂപ വരുമാനം കിട്ടിയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് താഴ്ന്ന് 27.22 രൂപ വരെ ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വരുമാന കണക്കിൽ നെടുങ്കണ്ടം ഡിപ്പോയാണ് കിലോമീറ്റർ കണക്കാക്കിയുള്ള ശരാശരി വരുമാനത്തിൽ ഏറ്റവും പിന്നിൽ. കിലോമീറ്ററിന് 20.01 രൂപയാണ് ഇവിടെ ശരാശരി വരുമാനം. നിലമ്പൂർ 20.54, പൊൻകുന്നം 21.15, എരുമേലി 21.36, റാന്നി 22.42, കൂത്താട്ടുകുളം 22.50, പത്തനംതിട്ട 23.25, വടക്കാഞ്ചേരി 23.36, കുമളി 23.42 എന്നിവയാണ് ഇതിന് പിന്നിൽ. തിരുവനന്തപുരം സിറ്റിയാണ് ഈ ശതമാനക്കണക്കിൽ ഏറ്റവും മുന്നിൽ 36.77. വെള്ളനാട്, വെഞ്ഞാറബോട്, പൂവാർ, വികാസ് വൺ തുടങ്ങിയ ഡിപ്പോകൾ തൊട്ട് പിറകിലുണ്ട്. ഈ ഡിപ്പോകളിലെല്ലാം തന്നെ കിലോമീറ്ററിന് 30 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട്. എല്ലാ ഡിപ്പോകളിലും സ്ഥിരം ജീവനക്കാർക്ക് ഡ്യൂട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ താൽക്കാലിക ജീവനക്കാർക്ക് ഡ്യൂട്ടി കൊടുക്കാവൂ എന്ന് ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വതവേ കഷ്ടകാലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിക്ക് COVID-19 കൊടുത്തത് 8 പണിയല്ല, 16 പണിയാണ്.